ഹായ് ഓൾ, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക് ടു ഷെമീസ് ഡ്രീംസ് ആൻഡ് ലൈഫ്. ഇന്ന് പെരുന്നാളിൻ്റെ തലേദിവസമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഫാസ്റ്റിംഗ് ആണ്. അപ്പോൾ ഈവനിങ് നോമ്പ് തുറക്കാനായിട്ട് കുറച്ച് മട്ടൻ കറിയാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ മട്ടൻ്റെ ലിവറും ഹാർട്ടും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു നല്ല കറിയായിരുന്നു ഇന്നത്തെ ദിവസത്തെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ പുറത്തുനിന്ന് കുറച്ച് പൊറോട്ടയാണ് വാങ്ങിയിട്ട് വന്നേക്കുന്നത്. പെരുന്നാൾ ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് വന്നപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് പൊറോട്ട വാങ്ങിക്കൊണ്ട് വരികയാണ് ചെയ്തത്. അപ്പോൾ അന്നത്തെ ദിവസം പിന്നെ അധികം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, പ്രെയറൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു. ഇപ്പോൾ പിന്നെ നമുക്ക് നെക്സ്റ്റ് ഡേ മോർണിംഗ് കാണാം. ഇപ്പോൾ ഇത് പെരുന്നാളിൻ്റെ ദിവസം രാവിലെ ഒരു 5:45 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ പെരുന്നാളിന് ഞങ്ങൾ അപ്പമാണ് ഇത്തവണ ഉണ്ടാക്കുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും കോൾഡൊക്കെ ആയിട്ടുണ്ട്, ഒന്ന് ദിവസം വയ്യാതിരിക്കുകയായിരുന്നു. അപ്പോൾ എന്താണ് പത്തിരിയോ തിക്കിടിയോ ഒന്നും ഉണ്ടാക്കാനുള്ളൊരു മൂഡും ഇല്ല, വായിക്കൊന്നും ഒരു ടേസ്റ്റും ഇല്ല. അപ്പോൾ തലേദിവസത്തെ കറി തന്നെ ചൂടാക്കി കഴിക്കുക ചെയ്തത്. അപ്പോൾ വാങ്ങിയ പൊറോട്ടയും ചൂടാക്കിയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് പെരുന്നാളിൽ നിന്ന് കഴിച്ചത്. അതിൻ്റെ കൂടെ കുറച്ച് അപ്പവും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറി നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ട് നന്നായിട്ട് ചൂടാക്കിയെടുത്തിട്ട് നമുക്ക് അപ്പവും പൊറോട്ടയുടെയും കൂടെ കഴിക്കാം. അപ്പോൾ ഇപ്പോൾ ഒന്ന് കോവിഡ് പോസിറ്റീവ് ആയിട്ട് ഒരു മാസം പോലും ആയില്ല. അതിനുശേഷം വീണ്ടും കോൾഡ് വന്നു, ഭയങ്കര കോൾഡായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മൂക്കൊക്കെ ഫുൾ പൊട്ടി നീര് പോലെ ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ വായിക്കുന്ന ഒരു ടേസ്റ്റും ഇല്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ ടെസ്റ്റൊക്കെ ചെയ്തു. അപ്പോൾ അൽഹംദുലില്ലാ ടെസ്റ്റ് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, നെഗറ്റീവായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്താ ക്ലീനിങ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്ലീനിങ് ഒക്കെ ചെയ്തതിന് ശേഷം കൈയൊക്കെ കഴുകിയിട്ടാണ് കേട്ടോ പിന്നെ പൊറോട്ട മറിച്ചെടുത്തത്. ഞാൻ എഡിറ്റ് ചെയ്ത സമയത്ത് അത് കട്ട് ചെയ്ത് കളഞ്ഞാണ് കേട്ടോ. അപ്പോൾ എന്താണ്, രാവിലെയാണ്, ഏർലി മോർണിംഗ് ആണെങ്കിലും വിശക്കുന്നുണ്ടായിരുന്നു എല്ലാവർക്കും നേരത്തെ എഴുന്നേറ്റതുകൊണ്ട്. ഇവിടെ 6:00 നമ്മുടെ പെരുന്നാൾ നിസ്കാരം. അപ്പോൾ അതുകൊണ്ട് ഒരു 5:45 ഒക്കെ ആയപ്പോൾ തന്നെ എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് അപ്പം ഉണ്ടാക്കണുള്ളൂ, കാരണം പൊറോട്ട ആദ്യം കഴിയണം, അതിനുശേഷം അപ്പം കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബാക്കി അപ്പം നമുക്ക് ഈവനിങ് വേണമെങ്കിൽ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ വിട്ടുപോകരുത്. അതുപോലെ വീഡിയോയെ പറ്റിയിട്ട് ഒരു കമൻറ്റ് ഇടാനും മറക്കരുത് കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ കറിയൊക്കെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കറി മതി, കാരണം മക്കൾ മട്ടൻ കഴിക്കില്ല, അവർ ജസ്റ്റ് അച്ചാർ കഴിക്കുന്ന പോലെയൊക്കെ എടുക്കുകയുള്ളൂ. ഗ്രേവി മാത്രം, ഞാനും ഹസ്ബൻഡും മാത്രമാണ് മെയിനായിട്ട് മട്ടൻ കഴിക്കുക. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചപ്പോൾ ഒരു 6:45 ഒക്കെ ആയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിനുശേഷം വേറെ ജോലിയൊന്നുമില്ല. അപ്പോൾ തലേദിവസം ബീഫ് ഞാൻ വാങ്ങിയിട്ട് കഴുകി ഇതുപോലെ ഉപ്പും മഞ്ഞളും കറിവേപ്പിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 11:30 ആയപ്പോഴാണ് പിന്നെ ലഞ്ച് ഉണ്ടാക്കാൻ കിച്ചണിലേക്ക് വരുന്നത്. അപ്പോൾ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്ത സമയത്ത്, ടി വി കണ്ടുകൊണ്ടിരുന്ന സമയത്തൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചു. അപ്പോൾ ഇനി ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ഇന്നത്തേക്ക് ബിരിയാണി ഉണ്ടാക്കാന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ ആർക്കും വേണ്ട, അതായത് വായിക്കുന്ന ഒരു ടേസ്റ്റ് ഇല്ലെന്നാണ് എല്ലാവരും പറയണത്. അപ്പോൾ അതുകൊണ്ട് ബിരിയാണി വേണ്ടെന്ന് വിചാരിച്ചു. പിന്നെ പെരുന്നാളല്ലേ, എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ച് ഈസി ആയിട്ടുള്ള തേങ്ങാച്ചാറാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത് ബീഫിൻ്റെ കൂടെ. അപ്പം ബീഫിലേക്കുള്ള തേങ്ങ കൊത്തൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. അതിനൊപ്പം തന്നെ നമ്മൾ തേങ്ങാച്ചോറിലേക്ക് ആദ്യം തേങ്ങാപ്പാലാണ് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്നുള്ള തേങ്ങ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് തേങ്ങാപ്പാലിന് വേണ്ടിയിട്ട് കുറച്ചേരം ഒഴിച്ചു വെച്ചു ചൂടുവെള്ളത്തിൽ. അതിന് ശേഷമാണ് അടിച്ചെടുത്തത്. നല്ല നന്നായിട്ട് പാല് കിട്ടുകയുള്ളൂ.
അപ്പം ആ തേങ്ങ ഒന്ന് തണുപ്പ് മാറുന്ന സമയത്ത് നമുക്ക് തേങ്ങ കൊത്തൊക്കെ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇന്ന് ഈസി ആയിട്ടുള്ള മെത്തേഡിലാണ് ബീഫ് വയ്ക്കുന്നത്. ഒന്നും വഴറ്റുന്നൊന്നുമില്ല, എല്ലാം ഡയറക്റ്റ് ചെറുക്കാണ്. പണ്ട് കാലങ്ങളിലൊക്കെ ഇതുപോലെയല്ലേ ബീഫ് വെച്ചുകൊണ്ടിരുന്നത്. ബീഫും ചേർത്ത് അതിലേക്ക് സവോള, തേങ്ങാക്കൊത്ത്, പച്ചമുളക്, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇട്ടിട്ടതിന് ശേഷം പൊടികൾ നമ്മൾ ഒന്ന് ചൂടാക്കിയിട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് പൊടികളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം എണ്ണയിൽ. അതായത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, ബീഫ് മസാല, ഇത്രയും സാധനങ്ങളാണ് നന്നായിട്ട് വറുത്ത് നമുക്കിതിലേക്ക് കൊട്ടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ചൂടുള്ള പൊടികൾ ഇട്ട് കഴിയുമ്പോൾ ഈ സവോളയിലേക്ക് മിക്സ് ആകുമ്പോൾ നല്ലൊരു സ്മെല്ല് ഇങ്ങനെ വരും അല്ലേ. അപ്പോൾ അതെന്തായാലും നന്നായിട്ട് മിക്സ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ബീഫ് വേവിക്കാനായിട്ട് ചൂടുവെള്ളം ഒഴിച്ച് അടുപ്പത്തേക്ക് വെക്കാം. ഇത്തിരി വേവുള്ള ബീഫാണെന്നാണ് അയാളത്തെ വന്നപ്പോൾ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് കുക്കറിൽ തന്നെ വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അതാണെങ്കിലും ഒരു രണ്ട് വിസിൽ അടുപ്പിച്ചിട്ട് ഓഫ് ചെയ്ത് ഇട്ടാണ് ചെയ്തത് കേട്ടോ. അപ്പം നമുക്ക് ബീഫിനെ അടുപ്പത്തേക്ക് വെക്കാം. തേങ്ങാച്ചോറിനുള്ള പാലൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് അരപ്പ് ഒഴിക്കുകയാണ് വേണ്ടത്. അരപ്പെന്ന് പറയുമ്പോൾ കുറച്ച് രണ്ട് ജീരകം കുറേശ്ശേ എടുത്തു, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചിട്ട് ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പും ചേർക്കുക ആവശ്യത്തിന്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ അരി ഇട്ടതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് തിളപ്പിക്കുന്നുണ്ട് ഞാൻ. തിളച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ ലിഡിടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ജസ്റ്റ് അരിയും കൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളയ്ക്കാൻ വെച്ചേക്കാണ്. ആ സമയത്ത് നമുക്ക് സാലഡിനുള്ള ഒനിയനും അതുപോലെ ടൊമാറ്റോ ഒക്കെ കട്ട് ചെയ്തെടുക്കാം. അപ്പം ടൊമാറ്റോ കട്ട് ചെയ്തെടുക്കുമ്പോൾ സാലഡിന് നമ്മൾ പ്രത്യേകിച്ച് അതിൽ നിന്നുള്ള വെള്ളം എടുക്കരുത്. ജസ്റ്റ് ടൊമാറ്റോയുടെ എന്താ പീസസ് മാത്രമേ എടുക്കാവുള്ളൂ. അതിൽ നിന്ന് വരുന്ന ജ്യൂസ് നമ്മൾ ഈ ഗ്രേവി സാലഡിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ സാലഡ് ഒരുമാതിരി ലിക്വിഡി പോലെ ആയി പോകും. അതിൽ എന്തോ പോലെ ഒരു കളർ ചേഞ്ചും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ ചെയ്യുമ്പോഴാണ് നന്നായിട്ട് തോന്നിയേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാലഡ് ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ആ സമയത്ത് ഇതാ ഇവിടെ റൈസ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലിഡിട്ടിട്ട് ഒരു രണ്ട് വിസിലടുപ്പിക്കാം. നന്നായിട്ട് വേവുള്ള അരിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കുക്കിംഗ് മാത്രമേ കേട്ടോ കാണാൻ പറ്റുള്ളൂ. കാരണം ഞങ്ങൾ പുറത്തു പോകുകയൊന്നും ചെയ്തിട്ടുണ്ടായില്ല. ആർക്കും വയ്യാത്തതുകൊണ്ട് എല്ലാവരും വീട്ടിൽ തന്നെയായിരുന്നു. കോൾഡൊക്കെ വന്നു പോയിട്ട് നല്ല ക്ഷീണമായിരുന്നു. അപ്പോൾ എല്ലാവരും ഉറക്കവും അതുപോലെ തന്നെ റെസ്റ്റ് എടുക്കലൊക്കെ ആയിട്ട് വീട്ടിൽ തന്നെയായിരുന്നു ഫുൾ ടൈം. ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. രണ്ട് വിസിലടുപ്പിച്ചിട്ട് അതിനകത്ത് ആവി പോകുന്നതുവരെ വെയിറ്റ് ചെയ്ത് ലിഡ് ഓപ്പൺ ചെയ്തപ്പോൾ പെർഫെക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് താളിച്ച് ചേർക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉലുവയും ചുവന്നുള്ളിയും കറിവേപ്പിലയും അതുപോലെ കുറച്ച് ബീഫ് മസാലയും കൂടെ ചേർത്തിട്ട് ബീഫിലേക്ക് താളിച്ചൊഴിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആദ്യം നമ്മൾ ബീഫിൽ നിന്നുള്ള ഗ്രേവി മാത്രം ആ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അതൊന്ന് വറ്റിയതിന് ശേഷം മാത്രം ബീഫിൻ്റെ പീസുകളും കൂടെ ഇട്ട് മിക്സ് ചെയ്തെടുക്കുക ചെയ്തു കേട്ടോ. അപ്പോൾ ഫുള്ള് ഞാൻ താളിച്ചില്ല. ആ ഒരു പാത്രത്തിൽ കൊള്ളാവുന്ന മാത്രമാണ് ഞാൻ അതിലേക്ക് കൊട്ടിയുള്ളൂ. ബാക്കി കുക്കറിൽ തന്നെ ഇരിപ്പുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് വേറെ ഒരു സമയത്തേക്ക് തിളച്ച് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ചോറ് എന്തായെന്ന് നോക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. പെർഫെക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഒരു കുറച്ച് വെള്ളം പോലെയുള്ളതുണ്ട്. അപ്പോൾ അതും കൂടെ മാറാനൊന്ന് ജസ്റ്റ് തട്ടിപ്പൊത്തിയിട്ട് ഒരു 10 മിനിറ്റ് കൂടെ നമുക്ക് വെച്ചാൽ മതി. പെർഫെക്റ്റായിട്ടുള്ള റൈസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ തേങ്ങാച്ചോറും കറികളൊക്കെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ഇറ്റ്സ് മീ ഷെമീന സൈനിങ് ഓഫ്. അസ്സലാമു അലൈക്കും. നമസ്കാരം.